ഹായ് എവരിവൺ വെൽക്കം ബാക്ക് ടു മൈക്രോ ഇന്റീരിയോ അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ 6 ലക്ഷം സബ്സ്ക്രൈബർ ഉള്ള യൂട്യൂബർ കേരളത്തിൻ്റെ അഭിമാനമായ കാസർഗോഡിൻ്റെ എക്സ്പെഷ്യലി എൻ്റെ സുഹൃത്ത് അഷ്റഫിൻ്റെ വീടാണ്. അപ്പോൾ ഇത് ചെയ്യാൻ പറ്റിയൊരു വലിയ ഭാഗ്യമാണ്. പിന്നെ അതൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. അപ്പോൾ നമുക്ക് അകത്തോട്ട് പോവാം. ഓരോ ഡിസൈനും നമ്മൾ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത് നോക്കാം. ഇത് ലിവിങ് റൂമാണ്. എക്സ്പെഷ്യലി കുറേ അച്ചീവ്മെൻറ്റ്സ് ഉള്ള ഒരാളായതുകൊണ്ട് ഒരുപാട് സർട്ടിഫിക്കറ്റ്സും ട്രോഫിയും ഉണ്ട്. അപ്പോൾ മെയിൻ ഹൈലൈറ്റ് ഈ റൂമിൻ്റെ വെച്ചിട്ടുള്ളത് ഈ ഒരു പോർഷനാണ്. അപ്പോൾ ഇത് സിമ്പിളായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഒരു അലൈൻമെൻറ്റ് സെറ്റ് ചെയ്തിട്ട് സർട്ടിഫിക്കറ്റ്സും അതിൻ്റെ ബോർഡർ നമുക്ക് MDFൽ ഈ വർക്ക് ചെയ്തിട്ടുള്ളത്. ബോർഡർ പാനലിങ് ചെയ്തിട്ട് ഒരു പില്ലർ ഡിസൈനാണ് ഇതിന് ടോപ്പിക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 2 വിൻഡോസാണ് ലിവിങ് റൂമിനകത്തുള്ളത്. ബ്ലാക്ക്ഔട്ടിൻ്റെ ബ്ലൈൻഡ്സാണ് നമ്മൾ വിൻഡോസിൽ കർട്ടൻസ് യൂസ് ചെയ്തിട്ടുള്ളത്. അതേപോലെ റെക്സിൻ്റെ 5-സീറ്ററാണ് സോഫ സിറ്റിംഗ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 30 ഡെൻസിറ്റിയിൽ ചെയ്ത കുറച്ച് ഹൈ പ്രീമിയം ലെവലിലുള്ള പ്രോഡക്റ്റ് തന്നെയാണ് സോഫ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സെക്ഷൻ ബെഡ്റൂമിലോട്ട് പോവാം. ഇതാണ് ഈ റൂമിൻ്റെ ഫസ്റ്റ് ബെഡ്റൂം. ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ബെഡ്റൂം വരുന്നല്ല. ഇത് കംപ്ലീറ്റ് ആയിട്ട് 3 ഡോർ പ്ലസ് ഡ്രസ്സിംഗ് മിറർ എന്ന രീതി ഫോർമേഷനിലുള്ള വർക്കാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കംപ്ലീറ്റ് വർക്ക് ഇത് MDFൽ ബെഡ്റൂമിൻ്റെ വർക്കും ചെയ്തിട്ടുള്ളത്. വുഡൻ ഷെയ്ഡാണ് ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുള്ളത്. സിമ്പിളായിട്ട് നമുക്ക് ഇത് ലോ ബഡ്ജറ്റഡായിട്ടാണ് സാധനം ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്കൊരു ബെഡ്റൂം പർച്ചേസ് ചെയ്യുന്ന ബെഡ്റൂം സെറ്റ് പർച്ചേസ് ചെയ്യുന്ന സെയിം കോസ്റ്റിലാണ് സെറ്റാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ സാധനവും ഇപ്പോൾ ഹെഡ്ബോർഡിൽ ചെയ്തിട്ടുള്ള ഈ പാനലിംഗ് വർക്കും അതേപോലെ തന്നെ നമ്മളുടെ സീലിംഗിൽ വരുന്ന പിന്നെ സീലിംഗ് ചെയ്തിട്ടുള്ളത് പാനലിംഗ് വർക്ക് കൊണ്ടാണ്. അതിലേക്ക് പ്രൊഫൈലായിട്ടാണ് നമുക്ക് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് വരുന്ന ഒരു ബെഡ്റൂം സെറ്റ് ചെയ്യുന്ന സമയത്ത് വരുന്ന കട്ടിംഗ് പീസ് വെച്ചിട്ടാണ് നമുക്ക് ഈ ഡിസൈൻ ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് കോസ്റ്റ് കട്ട് ചെയ്തുകൊണ്ട് യൂസ് ചെയ്യാൻ പറ്റും. അതായത് കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ബാക്കി 2 ബെഡ്റൂം വരുന്നത് ടോപ്പ് ഫ്ലോറിലാണ്. അതിൻ്റെ പാസേജും കൂടി നമുക്ക് നോക്കിയിട്ട് മുകളിലോട്ട് പോകാം. ഇതൊരു ഡൈനിങ് ഏരിയയിൽ വരുന്നുള്ള ഒരു വാഷ് ബേസിൻ്റെ സെക്ഷനാണ്. ഇതിനകത്ത് നമുക്ക് പ്രൊജക്റ്റ് ചെയ്തിട്ട് ഒരു 2 ഇഞ്ച് പ്രൊജക്റ്റ് ചെയ്തിട്ട് ഒരു റെക്ടാങ്കിൾ ഷേപ്പിലുള്ള മിററും ബോട്ടം സ്പേസിൽ ACP ഷീറ്റ് വെച്ചിട്ടുള്ള പിന്നെ ക്യാബിനറ്റുമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ടേബിൾ ടോപ്പ് വാഷ് ബേസിനാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഡൈനിങ് ഏരിയയിൽ നമുക്ക് TV ഒരു ചെറിയ TV സ്പേസും അതേപോലെ തന്നെ 6 ചെയറിൻ്റെ ഡൈനിങ് ടേബിളാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ടോപ്പ് ഫ്ലോറിലുള്ള ബെഡ്റൂം 2 നോക്കാം. അതിൽ നമ്മളെ അഷ്റഫിൻ്റെ ബെഡ്റൂം വരുന്നുണ്ട്. പിന്നെ അവരുടെ സിസ്റ്റർ ബെഡ്റൂമാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് മുകളിലോട്ട് പോകാം. സെയിം മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെയും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സെയിം ഒരു ഡിസൈൻ പാറ്റേൺ മാത്രം ഡിഫറെൻ്റ് ആണ്. യൂസ് ചെയ്തിട്ടുള്ള എല്ലാ മെറ്റീരിയലും വുഡൻ ഷെയ്ഡ്സും ഒക്കെ സെയിം ആണ്. പിന്നെ ഇതിനകത്ത് നമുക്ക് ഡ്രസ്സിംഗ് മിററിൻ്റെ സ്പേസ്, ബാത്റൂമിൻ്റെ ബാത്റൂം ഡോറ് പാക്ക് ചെയ്യുന്ന രീതിയിലുള്ള ഒരു വാർഡ്രോബ് അറ്റാച്ച്ഡ് ഡോറാണ് ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ബാത്റൂമിൻ്റെ സെപ്പറേറ്റ് ആയിട്ട് 5 ഡോറും സെറ്റ് ചെയ്തിട്ടുണ്ട്. സെയിം സാധനമാണ്, നമ്മൾ താഴെ കണ്ട സെയിം സാധനമാണ്. ഡിസൈൻ മാത്രം ചെറുതായിട്ട് ഡിഫറൻസ് വരുത്തിയിട്ടുള്ള സെറ്റപ്പാണ്. ഇതും അതേപോലെയാണ്. നമുക്കിപ്പോൾ ഇവരെ ചോയ്സിൽ ഉണ്ടായിരുന്നത് റെഡിമെയ്ഡ് പർച്ചേസ് ചെയ്യാമെന്നുള്ളൊരു കോൺസെപ്റ്റാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ റെക്കമെൻഡ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഈ ഒരു രീതിയിലുള്ള പിന്നെ ബെഡ്റൂം സെറ്റ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്തും നമ്മൾ സെയിം സീലിംഗ് കട്ടിംഗ് പീസ് വെച്ചിട്ടുള്ള സീലിംഗ് പാറ്റേണും കൊടുത്തിട്ടുണ്ട്. പ്രൊഫൈൽ ലാമ്പും ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് നെക്സ്റ്റ് മസ്റ്റർ ബെഡ്റൂം എന്ന് വെച്ചാൽ അഷ്റഫിൻ്റെ ബെഡ്റൂമിലോട്ട് നമുക്ക് പോകാം. ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കോൺസെപ്റ്റ് പോലെയുള്ളതാണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിലിരിക്കുക. എത്രത്തോളം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളത് ഇതാണ്. നമ്മളിതിൽ ചെയ്ത സെയിം മെറ്റീരിയലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഷീറ്റ്സൊക്കെ MDFൻ്റെ ഷീറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇതിനകത്ത് നമുക്ക് കുറച്ചും കൂടി വർക്ക് ചെയ്തിട്ടുണ്ട്. ഡിസൈൻ വർക്ക് കൂടുതലായിട്ട് ചെയ്തിട്ടുണ്ട്. മിറർ ഗ്രൂസ് MDF ഷീറ്റ് പാക്ക് ചെയ്തതിന് ശേഷം മിറർ ഗ്രൂസാണ് ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുള്ളത്. 2 സൈഡിലായിട്ട് റെക്സിനിലുള്ള കുഷൻ ഹെഡ്ബോർഡാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. 2 സൈഡ് കവർ ചെയ്യുന്നതിനുള്ള ആ ഒരു കളർ ഷെയ്ഡ് പക്ക ചോയ്സാണ്, കസ്റ്റമറിൻ്റെ ചോയ്സാണ്. അപ്പോൾ ഇത് 2 ഷെയ്ഡും ഡാർക്ക് ആൻഡ് ലൈറ്റ് ഷെയ്ഡ് എന്നുള്ള രീതിയിൽ സാൻഡിൽ കളറും പിന്നെ കോഫി ബീൻ്റെ കളറുമാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ
മെയിൻ ഹൈലൈറ്റ് ചെയ്യുന്ന പോർഷൻ എന്ന് പറഞ്ഞത് ഹെഡ്ബോർഡ് തന്നെയാണ്. പിന്നെ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത് കർട്ടൺ യൂസ് ചെയ്തിട്ടുള്ളത് റോമൻ മെറ്റീരിയൽ ആണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ 3 ഡോർ പ്ലസ് രണ്ട് സൈഡിലും മിറർ കൊടുത്തിട്ടുള്ള ഒരു വാർഡ്രോബിൻ്റെ ഡിസൈൻ ആണ് ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഷോ പീസ് വെക്കുന്ന രീതിയിൽ മിററിൻ്റെ സൈഡിലായിട്ട് രണ്ട് റാക്ക് സ്പേസ് കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലായിട്ട്. അതേപോലെ ബോട്ടം സ്പേസിൽ പിന്നെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഗ്ലാസ് കൊടുത്തിട്ടുള്ള ഒരു സ്റ്റോറേജ് സ്പേസ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് 3 ഡോർ സ്റ്റോറേജ് സ്പേസ് ആണ് ഇതിനകത്തുള്ളത്. രണ്ട് ഡ്രവർ വരുന്നുണ്ട് രണ്ട് സൈഡിലായിട്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഗ്ലാസ് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഗ്ലാസ് കൊടുത്തിട്ടുള്ള രണ്ട് സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് മെയിൻ നമുക്കിപ്പോൾ ഈ 10-11 ആ ഒരു കോമ്പിനേഷനിൽ വരുന്ന റൂം സ്പേസ് ആണ്. അപ്പോൾ ഇതിനകത്ത് മെയിൻ ഹൈലൈറ്റ് ചെയ്യാൻ പറ്റുന്ന ഏരിയ നമുക്കിത് എക്സ്പെഷ്യലി നമുക്ക് ചെയ്യാൻ പറ്റിയത് ഈ ഒരു വിൻഡോ സ്പേസ് ഇതിനകത്ത് ഉണ്ടായിരുന്നില്ല, സിംഗിൾ വിൻഡോ റൂമാണ്. അപ്പോൾ ഇത് നമുക്ക് ഹെഡ്ബോർഡിൽ മാക്സിമം നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മാക്സിമം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റിയെന്ന് വിചാരിക്കുന്നുണ്ട്. നിങ്ങൾ അതിലേറിയ കമൻസ് ഒക്കെ അറിയിക്കുക. അപ്പോൾ ഇതാണ് നമ്മളെ അച്ഛനപ്പിൻ്റെ ബെഡ്റൂം. അപ്പോൾ ഇനി നമുക്കൊരു ഇനി കിച്ചണും കൂടിയാണ് നോക്കാനുള്ളത്. അപ്പോൾ കിച്ചൺ ഏരിയയും കൂടി നമുക്ക് ഈ വർക്കിൻ്റെ കിച്ചൺ ഏരിയയും കൂടി നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് കിച്ചൺ ഏരിയ നോക്കാം. അപ്പോൾ ഇത് നമുക്ക് കിച്ചൺ ഏരിയ ഏറ്റവും ലോ ബഡ്ജറ്റായി ചെയ്യാൻ പറ്റുന്നത് അത്യാവശ്യം നല്ല ലെവലിൽ ACP ഷീറ്റ് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ACP ആണ് ഇതിനകത്ത് ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് പിന്നെ സ്റ്റീൽ കോട്ടഡ് അലുമിനിയം അതേപോലെ സ്റ്റീൽ റാക്കുമാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. പ്ലേറ്റ്സിൻ്റെ സ്റ്റീൽ റാക്കുമാണ് കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് കോമ്പിനേഷൻ കസ്റ്റമർ ചോയ്സ് ആണ്. അതേപോലെ വുഡ് ഗ്രൈൻഡ്സ് വന്നതും വുഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതും അങ്ങനെ തന്നെയാണ്, ഒരു മിനിമം സ്പേസിലുള്ള കിച്ചൺ ഏരിയ ആണ്. അപ്പോൾ ഇതും സിമ്പിൾ ആയിട്ട് അത്യാവശ്യം പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കും. അപ്പോൾ വീടിനെ ഇഷ്ടപ്പെടുന്നവർക്കായിട്ട് നമുക്ക് ഇതിലും നല്ല ഡിസൈൻസും കാര്യങ്ങളും ഇത് ലോ ബഡ്ജറ്റിലുള്ള കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെ നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കാസർഗോഡിൽ പ്രീ കൺസൾട്ടിങ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഡിസൈനാണെങ്കിൽ ഇപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഓരോ അറേഞ്ച്മെൻറ്റും സ്പേസ് അറേഞ്ച്മെൻറ്റും അതേപോലെ പൊസിഷനിങ്ങും എല്ലാം നമുക്ക് കളർ ഷെയ്ഡ്സ് ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ വീടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പിന്നെ ഡൈനിങ് ഹാളോ വീടോ ഷോപ്പോ ഡിസൈൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഞങ്ങൾ കൺസൾട്ട് ചെയ്ത് തരാം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ വർക്ക് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഈ വർക്ക് എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് ആശുപത്രിയോട് തന്നെ ചോദിച്ചിട്ട് അറിയാം എങ്ങനെ എന്താണ് ഫീഡ്ബാക്ക് എന്നുള്ളത്. ആ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അടിപൊളി. കാരണം നമ്മൾ സാധാരണ ഇൻറ്റീരിയർ ഡിസൈനെ പറ്റി ആലോചിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. ജിയാദിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജിയാദ് പറഞ്ഞ് ഞാൻ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ജസ്റ്റ് ജിയാദിന് ആദ്യം പ്രൊപ്പോസ് ചെയ്തു. അപ്പോൾ പിന്നെ ജിയാദ് തുടങ്ങിക്കഴിഞ്ഞിട്ട് നല്ല സെറ്റപ്പാണ് ഇപ്പോൾ ചെയ്തു തന്നത്. കാര്യം പറഞ്ഞാൽ ഒന്നും പ്ലാൻ ചെയ്യാത്തിടുന്നാണ് ഈ ഒരു സെറ്റപ്പിലേക്ക് ജിയാദ് നമുക്ക് ചെയ്തു തന്നത്. മാത്രമല്ല ലോ ബഡ്ജറ്റാണ്, ആർക്കും വേണമെങ്കിലും ചെയ്യാൻ പറ്റും. വലിയൊരു എമൗണ്ടിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ചെറിയ ബഡ്ജറ്റിൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഡിസൈൻ ചെയ്ത് തരുന്നപ്പോൾ ഒരുപാട് ഹാപ്പിയാണ്. ഞങ്ങളെല്ലാവരും സപ്പോർട്ട് അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്ത് തന്നിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. ഓക്കെ, എനിവേ വീടിനെ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. എനിവേ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.